Hallelujah. Hallelujah. Yeshuve nanni. Yeshuve nanni. Yeshuvile ettavum anugrahitharayavare. Innu oru paadu aalukalaanu prarthikkanayi nammude aalayathil ullathu. രാവിലെ 6 മണി മുതൽ ഈ 10:30 വരെ അല്ലെങ്കിൽ 11 മണി വരെയും നിങ്ങളെ ഓരോരുത്തരെയും കാണുകയും പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. പണം കൊടുത്തു വാങ്ങേണ്ട ഒരനുഗ്രഹവും ബൈബിളിലില്ല. പണം കൊടുത്തു വാങ്ങേണ്ട ഒരനുഗ്രഹവും ഈ ആലയത്തിലുമില്ല. പൈസ കൊടുത്താൽ കിട്ടുന്ന ഒരു അനുഗ്രഹം ഇവിടെയില്ല. പിന്നെയോ, വിശ്വസിച്ച് ഒരു വചനം വിശ്വസിച്ച് ഏറ്റെടുക്കുന്നതിലൂടെ അനുഭവിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും ഇവിടെ ഉള്ളത്. ഒരു വചനം ഒരാൾ വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ അത് അയാൾക്കൊരു അനുഗ്രഹത്തെ സമ്മാനിക്കുമെന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പണം കൊടുത്താൽ കിട്ടുന്ന നന്മകളുടെ മുമ്പിലല്ല, വിശ്വസിച്ചേറ്റെടുക്കുന്ന വചനത്തിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും മുമ്പിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്, പ്രാർത്ഥനയോടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് വലിയൊരു ദൈവാനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായ മനസ്സുരുകി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് ആളുകൾ വിളിച്ച് മെസ്സേജ് അയച്ച് ഇമെയിൽ അയച്ച് ഒരു ഈ കനത്തിലുള്ള ലെറ്റർ ഉണ്ട് ഇവിടെ, മുഴുവൻ വായിക്കാൻ പോലും പറ്റിയിട്ടില്ല. അതോരോ പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും, പിന്നെ 10 SLC + 2 പരീക്ഷകൾക്കൊക്കെ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ 100 കണക്കിന് പേരുകളും ലിസ്റ്റുകളുമുണ്ട്. ഇന്ന് ആ ഒരു കാര്യം നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ, ദൈവവചനം നിങ്ങളിലേക്ക് തരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത് തുടങ്ങിയ കാലത്ത് ഇതിനെക്കുറിച്ച് ഓർമ്മയില്ല, ചിന്തിച്ചിരുന്നില്ല. അതായത്, ഒരാൾ ഈ നിയോഗ പ്രാർത്ഥന നടക്കുന്ന സമയം പ്രഭാതത്തിൽ 5:30 ഇപ്പോൾ എനിക്കും 5:30 സമയമൊന്നും അത്രയും അതിൻ്റെ ആഴമൊന്നും ബൈബിളിൻ്റെ അടിസ്ഥാനമൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. പക്ഷേ പിന്നത്തെ ചിന്തകളിലും പ്രാർത്ഥനയിലും ഒരു കാര്യം മനസ്സിലായി. ഒരാൾ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അത്ഭുതകരമായ ശക്തിയുണ്ട്. അത് നമ്മളുടെ മതത്തിൽ മാത്രമല്ല, എല്ലാ മതത്തിലും ഈ ഒരു കാര്യം പ്രതിപാദിക്കുന്നുണ്ട്. ഒരാൾ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ 3 നാഴികയ്ക്ക് മുമ്പ് എഴുന്നേക്കണമെന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്. എന്തായാലും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വാക്യം വായിക്കുകയാണ്, യേശു പോലും അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. യേശു പോലും, ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്, മർക്കോസ് 1:35, അവൻ അതിരാവിലെ എഴുന്നേൽക്കും, എന്നിട്ടോ ഒരു മലമുകളിൽ പോയി ഏറെ നേരം പ്രാർത്ഥിച്ചിരുന്നു. യേശു ദൈവപുത്രനാണ്, എന്നിട്ട് പോലും യേശുവിന് പോലും പ്രാർത്ഥന ആവശ്യമായിരുന്നു. അങ്ങനെങ്കിൽ സാധാരണക്കാരനായ നമ്മുടെ കാര്യം പറയേണ്ടതുണ്ടോ? ഒരാൾ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നൊരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:25-26 ശ്രദ്ധിച്ചു കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:25-26-27 വാക്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് എന്തിനാ ഇങ്ങനെ രാവിലെ പ്രാർത്ഥിക്കുന്നത്, എന്തിന് വചനം വായിക്കുന്നത് എന്നതിന് ഉത്തരമാണ്. കർത്താവേ, അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ തരത്തിലുള്ള ധാന്യ വിളകളല്ല, അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി അങ്ങനെ എഴുതി തുടങ്ങുന്നത്. എന്ത് ഗ്രഹിക്കാൻ വേണ്ടി?
ദൈവമേ അങ്ങേ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത്, പോറ്റുന്നത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? നയിക്കുന്നത്, സഹായിക്കുന്നത്, മുന്നോട്ടവരെ വളർത്തുന്നത്. ധാന്യവിളകളല്ല, സമ്പത്ത് മാത്രമല്ല, പിന്നെയോ അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ അറിയാൻ വേണ്ടി, ഗ്രഹിക്കാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ വെളിപ്പെടുത്തി. 27-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക, അത് പ്രധാനപ്പെട്ടതാണ്. അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. പെട്ടെന്ന് മനസ്സിലാകില്ല വാക്ക്. അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സൂര്യൻ്റെ വെളിച്ചം ഭൂമിയിൽ വരുന്നതിന് മുമ്പുള്ള സമയത്തിനാണ് എന്ത് പറയുന്നത്? അരുണോദയം. അപ്പോൾ ഇതെങ്ങനെ ശരിയാകും? അഗ്നിയിൽ നശിക്കാത്തത് സൂര്യോദയത്തിന് മുമ്പുള്ള ചെറിയ വെളിച്ചത്തിൽ എങ്ങനെ ഉരുകും? അഗ്നിയിൽ ഉരുകാത്തത് അരുണോദയത്തിൽ ഉരുകും എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ വ്യാഖ്യാനം തരാം. അതായത് അഗ്നി എന്ന് പറയുന്നത് തീയ്, അതിലുരുകാത്തത്, അതായത് നമ്മൾ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും നടക്കാത്തത്, നമ്മൾ എല്ലാ വാതിലുകളും മുട്ടിയിട്ട് ശരിയാകാത്തത്, എല്ലാ വഴികളും അടഞ്ഞുവെന്ന് എന്ന ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ നിൽക്കുന്നത്, അതാണ് അഗ്നിയിൽ ഉരുകാത്തത്. എവിടെ ഉരുകും? അരുണോദയത്തിൽ എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിന് മുമ്പുള്ള ആ സമയത്ത് ഉരുകുമെന്ന്. അതായത് ഒരാൾ സൂര്യോദയത്തിന് മുമ്പ് ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവവചനത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ സമർപ്പിച്ചാൽ ആ വ്യക്തി പല വിധത്തിലും അസാധ്യമെന്ന് പറഞ്ഞു വച്ച കാര്യം ആ പ്രഭാതത്തിൽ അരുണോദയത്തിൽ പ്രാർത്ഥിച്ചത് അവിടെ ഉരുകും. അഗ്നിയിൽ ഉരുകാത്തത് അരുണോദയത്തിൽ ഉരുകും. ഇത് എൻ്റെ വ്യാഖ്യാനമല്ല, വിശുദ്ധ ബൈബിൾ, വേദപുസ്തകം, വചനം അങ്ങനെയാണ് പറഞ്ഞു തരുന്നത്. അഗ്നിയിൽ ഉരുക, അങ്ങനെ എന്തെങ്കിലും വിഷയം നിങ്ങൾക്കുണ്ടോ? പലരും പറഞ്ഞു, പലരും ഉപദേശിച്ചു, എന്നിട്ടും ശരിയാകുന്നില്ല. എല്ലാ പരീക്ഷകളും എഴുതി, പക്ഷേ എനിക്കതിൽ നിന്ന് ഒരു പടി കയറാൻ പറ്റുന്നില്ല. എനിക്കിപ്പോൾ ഒരു തരി, ഒരു ചെറിയ തരിക്ക് പ്രതീക്ഷയ്ക്കൊരു വകയില്ലാത്ത നിലയിലാണ് ഞാനുള്ളത്. അഗ്നിയിൽ ഉരുകാത്തത്, നാലു വശത്തു നിന്ന് നോക്കിയിട്ട് ശരിയാകാത്തത് അരുണോദയത്തിൽ, സൂര്യോദയത്തിന് മുമ്പുള്ള സമയത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ അസാധ്യ കാര്യങ്ങൾ പോലും സാധിച്ചു കിട്ടുന്ന ദൈവാനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവും. എന്നാ വാക്യം മറക്കരുത്, നല്ല വാക്യമാണ്. അഗ്നിയിൽ ഉരുകാത്തത് അരുണോദയം എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിന് മുമ്പുള്ള സമയം അവിടെ ഉരുകും. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയം പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ല, ഈ നിയോഗ പ്രാർത്ഥന ഇത്രയും അത്ഭുതമാകാൻ കാരണം എന്നാണെന്നറിയാമോ? ഇത്രയും ആളുകൾ അത് പരസ്പരം അത് സാക്ഷ്യമായി പറയാൻ കാരണം എന്നാണെന്നറിയാമോ? അഗ്നിയിൽ ഉരുകാത്തത് അരുണോദയത്തിൽ ഉരുകിയ അനുഭവമാണ്. ആമേൻ. ഇവിടെ ഇരിക്കുന്നുണ്ട് അതുപോലെ അനുഭവമുള്ള ആളുകൾ, സൗഖ്യം കിട്ടിയ ആളുകൾ. അതൊന്നും ഒരു ബിസിനസ് അടിസ്ഥാനത്തിൽ ഇവിടെയൊന്നും സാക്ഷ്യമായിട്ടൊന്നും കൊണ്ടുവരുന്നില്ല. ഇനി ഈ സാക്ഷ്യം കേട്ടിട്ട് ആയിരങ്ങൾ വരുവാനൊന്നും ആഗ്രഹിച്ച് വലിയ സാക്ഷ്യങ്ങളൊന്നും ഇവിടെ അവതരിപ്പിക്കുകയും ഇല്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തു, നിങ്ങൾ എവിടെയായാലും നിങ്ങൾ ഓർത്തു, ഈ നിയോഗ പ്രാർത്ഥന എന്ന പ്രാർത്ഥന അതിനൊരു ഫ്ലക്സ് വച്ചിട്ടില്ല, നിങ്ങളുടെ നാട്ടിൽ വന്ന് പ്രസംഗിച്ചിട്ടില്ല, അത് ചെറിയ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ജസ്റ്റ് അറിയിച്ചതേ ഉള്ളൂ. നിങ്ങളോട് ആരും നിർബന്ധമായി കാണണമെന്ന് പറഞ്ഞില്ല, ആരെയും വാശി പിടിപ്പിച്ചില്ല, ഇത് കാണണം നിർബന്ധമായി കണ്ടില്ലെങ്കിൽ പ്രശ്നമാണ് ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ തന്നെയാണ് പലരോടും പറഞ്ഞത് നിങ്ങളിങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്, വചനമുണ്ട്, കേൾക്കണമെന്ന് പറഞ്ഞത്. എന്തിനങ്ങനെ പറഞ്ഞത്? നിങ്ങൾക്കൊരു അനുഭവമാ, അഗ്നിയിൽ ഉരുകാത്തത് അരുണോദയത്തിൽ ഉരുകും. നാലു വശത്തു നിന്ന് നോക്കിയിട്ട് നടക്കാത്ത വിഷയം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ അത്ഭുതം നടക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം അങ്ങ് കഴിഞ്ഞിട്ടില്ല, 28-ാമത്തെ വാക്യം ഒന്ന് വായിക്കേ. ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന്, എന്തിനാ പറഞ്ഞെന്ന് കേട്ടോ? സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന്, ഉണരണം, സൂര്യോദയത്തിന് മുമ്പ് ഉണരണം, ഉണർന്ന്
പുലർക്കാല വെളിച്ചത്തിൽ, നേരം വിളക്കുന്നതിന് മുമ്പുള്ള കുഞ്ഞു വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും രാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും കൂടെ കേട്ടേ, ഒന്നും കൂടെ ആ വാക്യം ഞാൻ വായിച്ചു തരാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 28-ാമത്തെ വാക്യം, ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് പുലർക്കാല വെളിച്ചത്തിൽ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കണം. ഹല്ലേലൂയ. അപ്പോൾ അത് എവിടെയാണ് നാം കാണാൻ, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന മറ്റു മതത്തിലുള്ള ആളുകൾ പോലും സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് അവർ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കണം, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? നിങ്ങളോട് സത്യം പറയുന്ന ഒരാളാണെങ്കിൽ അവർ പറയും ഞങ്ങൾ ചെയ്യാറുണ്ട്. നിങ്ങൾ അറിയുന്ന പല മതത്തിലുള്ള ആളുകളുണ്ടാവും, അവരോട് ചോദിച്ചു, പിന്നെയും ചെയ്യാത്തത് നമ്മളാണ്. എഴുന്നേറ്റ് ഉടനെ നമ്മൾ കാപ്പി കുടിച്ചു, നമ്മൾ ഫോൺ നോക്കി, നമ്മൾ ഓരോ കാര്യത്തിന് ഓടിപ്പോകുന്നത് നമ്മളാണ്. പ്രഭാതത്തിൽ എപ്പോൾ എഴുന്നേക്കണം? 7 മണിക്കും 8 മണിക്കും അല്ല എഴുന്നേക്കേണ്ടത്, സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ കൃതജ്ഞത അർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഒന്ന് പറഞ്ഞ് ഹാലലൂയ, ഒന്ന് കരങ്ങൾ ഉയർത്തി പറഞ്ഞാമോ, ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. എന്നിട്ട് എഴുന്നേറ്റ് എന്തൊക്കെ ചെയ്യണമെന്നാ, ആദ്യം എഴുന്നേറ്റ് എൻ്റെ കടബാധ്യത മാറ്റണേ നല്ല പ്രാർത്ഥിക്കേണ്ടത്. പിന്നെയോ, ആദ്യം ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കണം. എന്ത് കൃതജ്ഞത അർപ്പിക്കണം? ദൈവമേ, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, ജീവനെ മരണത്തിൽ നിന്നും, ശരീരത്തെ രോഗത്തിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും എന്നെ നടത്തിയ സംരക്ഷിച്ച ദൈവത്തിന് നന്ദി. രാവിലെ അത് പറയണം. പിന്നെന്ത് പറയണം? അടുത്തത് പ്രാർത്ഥിക്കണം, കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കണം. ദൈവമേ, ഞാൻ ഇന്ന് ഇന്ന കാര്യത്തിനായിട്ട് പോകുന്നു, എൻ്റെ കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളാണ്, ഞാൻ ഒത്തിരി പ്രശ്നങ്ങളിലാണ്, എനിക്ക് ഇന്ന് ഇൻ്റർവ്യൂ ഉണ്ട്, എനിക്കിന്നൊരു പരീക്ഷയുണ്ട്. അത് രാവിലെ എഴുന്നേറ്റ് ദൈവത്തോട് നന്ദി പറഞ്ഞ് ഒരു നിമിഷം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ്. ഇനി ഒരാൾ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിലോ? 29-ാമത്തെ വാക്യം, കൃതജ്ഞന്റെ പ്രത്യാശ. കൃതജ്ഞന്റെ പ്രത്യാശ, എന്താ കൃതജ്ഞൻ എന്ന് പറഞ്ഞാൽ അറിയാവോ? ഉപകാരസ്മരണ ഇല്ലാത്തവൻ, ഇച്ചുരുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നന്ദിയില്ലാത്തവൻ, അതാണ് കൃതജ്ഞൻ. പെട്ടെന്ന് നമുക്ക് തോന്നും കൃതജ്ഞത നന്ദി എന്നാണുള്ള വാക്ക്, ആ മലയാള വാക്ക് കായാണ്, കൃതജ്ഞൻ എന്നാണ്. അതിൻ്റെ മലയാള ഡിക്ഷണറി പരിശോധിച്ചു, അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കി, അപ്പോൾ മനസ്സിലായി നന്ദിയില്ലാത്തവൻ, ഉപകാരസ്മരണയില്ലാത്തവൻ. അപ്പോൾ എന്തു ചെയ്യണം? നന്ദിയുള്ളവരായി ഉപകാരസ്മരണയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചില്ലെങ്കിലോ, അടുത്ത വാക്യം എഴുതിയിരിക്കുകയാണ്, മൂടൽമഞ്ഞു പോലെ ഉരുകും, അവൻ്റെ പ്രത്യാശ ഉരുകിപ്പോകും. അവൻ ഒത്തിരി സ്വപ്നം കാണും, ഒന്നും നടക്കത്തില്ല. മൂടൽമഞ്ഞ് നോക്കുമ്പോൾ ഇതേ മുഴുവൻ നിറഞ്ഞു നിൽക്കുക, കുറച്ച് കഴിയുമ്പോൾ ഉരുകിപ്പോകും. അതുപോലെ അവൻ്റെ പ്രത്യാശ, അവൻ്റെ സ്വപ്നങ്ങൾ ഒന്നും നടക്കത്തില്ലെന്ന്, അതല്ല ഉരുകിപ്പോകും. എന്നിട്ട് ഏതുപോലെ? ഉപയോഗശൂന്യമായ ജലം ഓടയിൽ ഒഴുകുന്നത് പോലെ അവൻ്റെ പ്രത്യാശ ഒഴുകിപ്പോകും. നിങ്ങൾ കണ്ടിട്ടില്ലേ ടൗണുകളിലൊക്കെ ഓവുചാൽ, വേസ്റ്റ് വെള്ളം പോകുന്ന ചാല്? എഴുതിയിരിക്കുകയാണ്, ഉപയോഗശൂന്യമായ ജലം പോലെ ഒഴുകിപ്പോകും, ഉപകാരം ഉണ്ടാവില്ലെന്ന്. നിങ്ങൾക്കെവിടെയെങ്കിലും ജീവിതത്തിൽ കുറച്ചുകൂടെ മെച്ചപ്പെടണം, അനുഗ്രഹമാകണം, നല്ല രീതിയിൽ ജീവിക്കണം, നന്മയുണ്ടാകണം. ഈ ബൈബിൾ പറയുന്നു, സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കണം, എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതിനെല്ലാം കൂടി എത്ര സമയം വരും? കൂടിപ്പോയാൽ 5 മിനിറ്റ്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ആദ്യം ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കണം, എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാലോ, നീ ആഗ്രഹിച്ചത് ദൈവം നിന്റെ കൈകളിൽ യാഥാർത്ഥ്യമാക്കി തരും. ആമേൻ. അതാണ് ബൈബിൾ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് ഒത്തിരി പേര് ചോദിച്ചു നിയോഗ പ്രാർത്ഥനയെ കുറിച്ച്, പല സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ ചോദിച്ചു, എന്നോട് പറഞ്ഞു, അല്ല ഒത്തിരി എഴുത്തുകൾ വന്നിട്ടുണ്ട്, ഒത്തിരി ഫോൺ വിളികൾ, ഇങ്ങനെയാ പറയുന്നത്, അത് നിർത്തരുതെന്ന്, അത് തുടരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ ഞാൻ പറഞ്ഞു, നിയോഗ പ്രാർത്ഥനയിൽ തുടരത്തില്ല,
അത് ദൈവം തന്നൊരു ശുശ്രൂഷയാണ്. അതെല്ലാം വെള്ളിയാഴ്ച ഇവിടെ ഉണ്ടാകും, പക്ഷെ അത് മീഡിയയിലൂടെ അത് ആറു മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഒരു ഏഴു മാസം ദൈവം ഒരു പ്രചോദനം തരുന്ന സമയത്ത് അത് മാത്രമേ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരു ശുശ്രൂഷ. പക്ഷെ എൻ്റെ മനസ്സിൽ പ്രിയപ്പെട്ട ഒന്ന് രണ്ട് വൈദികർ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇത്രയും ആളുകൾ കാണുന്നൊരു ശുശ്രൂഷയല്ലേ, ഒരു അഞ്ചര സമയത്ത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ ഒരേ സമയം ഒരു 1.5 ലക്ഷം ആളുകൾ അത്രയും പേര് കാണുന്നവരെന്നല്ലേ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, ഈ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. February 1st കൃത്യം 5:30 തൊട്ട് കൃത്യം 5:35 വരെ 5 മിനിറ്റ് ഒരു വചനവും ആ വചനത്തിൻ്റെ ഒരു അനുഗ്രഹവും നൽകുവാൻ ഒരു നിയോഗം ഈ വചനത്തിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് എത്ര നാളെന്നല്ല, കുറച്ച് നാളത്തേക്ക് കൂടി. അത് രാവിലെ 5:30 തന്നെ ആരംഭിക്കും, കൃത്യം 5:30 നിങ്ങളുടെ വാട്സപ്പിലോ ഫോണിലോ എത്തും. 5:30 തൊട്ട് 5:35 കൃത്യം 5 മിനിറ്റ് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:28 വാക്യം, സൂര്യോദയത്തിന് മുമ്പ്. ഇത് കേൾക്കുന്ന എല്ലാവരും ഈ വചനം ബൈബിളിൽ ഉണ്ടോ നോക്കിക്കേ, നിങ്ങളുടെ ബൈബിളിൽ ഈ ഭാഗം ഇവിടെ നല്ല ഒരുപക്ഷെ ഇത് ഞങ്ങളുടെ വീടുകളിൽ ഇരുന്ന് കേൾക്കും, യാത്രകളിൽ ഇരുന്ന് കേൾക്കും. നിങ്ങളുടെ ബൈബിൾ ഒന്ന് പരിശോധിക്കണം, ഈ ബൈബിൾ എൻ്റെ പുസ്തകത്തിൽ മാത്രം ഈ ബൈബിളിൽ മാത്രമേ ഉള്ളോ അതോ ഞാൻ ഉപയോഗിക്കുന്ന ബൈബിളിലുണ്ടോ. ഇത്രയും വലിയൊരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ ഇതിനു മുമ്പ്. ഒന്ന് ശ്രദ്ധിക്കണം, എഴുതിയിരിക്കുകയാണ്, ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:28, ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് പുലർക്കാല വെളിച്ചത്തിൽ ദൈവത്തോട് കൃതജ്ഞതയർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും വേണമെന്നതിൻ്റെ ആവശ്യകതയെ വെളിപ്പെടുത്തുന്ന വിജ്ഞാപനമായിരുന്നു. ആമേൻ. ഒരാൾ രാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങി നോക്കിക്കേ, നിന്റെ പ്രത്യാശ ഓവുചാലിലെ വെള്ളം പോലെ അല്ല ഒഴുകാൻ പോകുന്നത്, നിന്റെ മഞ്ഞു പോലെ ആ നിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒരുങ്ങി പോകത്തില്ല, അത് യാഥാർത്ഥ്യമായി തിരിച്ചു വരും. ആമേൻ. കാരണം ദൈവം അത് ഏറ്റെടുക്കാൻ തുടങ്ങും. ഓരോ ദിവസവും നിങ്ങൾ ഒരു അത്ഭുതത്തെ കാണാൻ തുടങ്ങും. ആമേൻ. ഓരോ ദിവസവും അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന അനുഭവം ഉണ്ടാകും. ആമേൻ. നിഴല് പോലെ ദൈവം കൂടെ നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. വിശ്വസിക്കുന്നു. മുമ്പേ പറഞ്ഞില്ലേ, രാത്രിയിലെ ഭീകരതയോ പകൽ പറക്കുന്ന അസ്ത്രത്തെയോ നീ ഭയപ്പെടേണ്ട, ആ പറഞ്ഞവന്റെ കൂടെയാ ഞാൻ നിൽക്കുന്നത്, ആ ദൈവം എൻ്റെ കൂടെ നിൽക്കുന്ന അനുഭവം. ഇങ്ങനെയൊക്കെ ജീവിതം ആരംഭിച്ചാൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഒന്ന് കരങ്ങൾ ഉയർത്തി ചേർന്ന് പറഞ്ഞ് ഹാലേലൂയ. ഇതൊന്നും ഒരു പണം മുടക്കേണ്ട ആവശ്യമില്ലാത്ത ശുശ്രൂഷകളാ പ്രാർത്ഥനയാ. നിങ്ങൾ ബൈബിൾ പരിശോധിച്ചിട്ടുണ്ട്, പൈസ കൊടുത്താൽ കിട്ടുന്ന ഓരോ അനുഗ്രഹത്തെ കുറിച്ച് പോലും എഴുതിയിട്ടില്ല. നിങ്ങൾ പൈസ കൊടുത്താൽ കിട്ടും, അല്ലെങ്കിൽ ഇന്ന രൂപ അവിടെ ഡൊണേഷൻ കൊടുത്താൽ കിട്ടും, ഇത്ര പഴിച്ച സ്തോത്രക്കാഴ്ച ഇട്ടാലേ അനുഗ്രഹം കിട്ടത്തുള്ളൂ, ഈ പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടില്ല, ഞാൻ എവിടെയും അത് കണ്ടിട്ടുമില്ല. എന്നാൽ ഒരു പണവും മുടക്കാതെ ഒരുപാട് അനുഗ്രഹം ദൈവം തരും, വിശ്വസിച്ച് അത് അനുസരിച്ചാൽ, വിശ്വസിച്ച് അത് ഏറ്റെടുത്താൽ. നിങ്ങൾ തയ്യാറാണോ? സാധിക്കുമോ? നിങ്ങൾക്കത് ജീവിതത്തിൽ വിടുതലായി മാറും. നാളെ നിങ്ങൾ ഈ ആലയത്തിൽ ഒരു പ്രാവശ്യം കൂടി വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ നാവിൽ ദൈവം തന്നൊരു സാക്ഷ്യം ഉണ്ടാകും, ദൈവം തന്നൊരു ടെസ്റ്റിമണി ഉണ്ടാകും. ഇത് നിസ്സാരമല്ല കേട്ടോ, നിസ്സാരമല്ല. നമുക്കെല്ലാം ഉണ്ടല്ലോ. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ വന്നു. ആ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ആ മനുഷ്യന് ഭയങ്കര ദുഃഖമാണ്, ഭയങ്കര ദുഃഖം. ദുഃഖം എന്നാന്ന് ചോദിച്ചാൽ ആ വ്യക്തിയുടെ കുടുംബത്തിൽ തീരാത്ത ഒരു വിഷയം, തീരാത്ത ഒരു പ്രശ്നം, പോരാത്തതിന് സാമ്പത്തികമായ ബുദ്ധിമുട്ടും. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു വെള്ളിയാഴ്ച ദിവസം അല്ല പ്രാർത്ഥിച്ചത്, മറ്റൊരു ദിവസം. അപ്പം ഞാൻ കണ്ട കാര്യം സത്യമായിട്ട് അതുപോലെ പറയാം. ആരാണ് എന്താണെന്നും ചോദിക്കരുത്. ആ വ്യക്തിക്ക് വേണ്ടി ദൈവം കാണിച്ചു തന്നത് ഒരു കുപ്പി വെള്ളമാണ്. ഒരു കുപ്പി വെള്ളവും അയാളുടെ ജീവിതവും തമ്മിൽ എന്തായിരിക്കും പ്രശ്നം? അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല, ഒരു കുപ്പി വെള്ളവും അയാൾ പറഞ്ഞ വിഷയവും തമ്മിൽ എന്ത് ബന്ധം? പക്ഷെ വീണ്ടും അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം കണ്ടു, അയാൾ വെള്ളം കുടിച്ചിട്ട് കുപ്പി വലിച്ചെറിയുന്നതായിട്ട്. അയാൾ വെള്ളം കുടിച്ചിട്ട്, നമ്മളെല്ലാം അങ്ങനെയാണ് ചെയ്യാറുള്ളത്. നമ്മൾ കടയിൽ നിന്ന് 20 രൂപ കൊടുത്ത് ഒരു കുപ്പി വെള്ളം മേടിക്കും, ആ വെള്ളം നമ്മൾ കുടിക്കുന്ന വരെയും ആ കുപ്പി നമ്മൾ ബാഗിനകത്ത് വയ്ക്കും, കയ്യിൽ ചേർത്ത് വയ്ക്കും. ആ വെള്ളം തീരുമ്പോൾ ആ കുപ്പി ഒന്നുകിൽ ആ വേസ്റ്റ് ബോക്സിലേക്ക് ഇടും, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് എറിയും. അപ്പം ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ദൈവം കാണിച്ചെന്ന് ഒരു വെള്ളക്കുപ്പിയെ നിറച്ച് വെള്ളമുള്ള ഒരു കുപ്പി വെള്ളവും ആ വെള്ളം കുടിച്ചു കഴിഞ്ഞ് നിങ്ങൾ ആ കുപ്പി വലിച്ചെറിയുന്നത് കണ്ടു. നിങ്ങൾ ആരെയെങ്കിലും വലിച്ചെറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഉപയോഗിച്ചതിന് ശേഷം.
നിങ്ങളുടെ കാര്യം നേടിയതിനു ശേഷം ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ നടിച്ചിട്ട് ആരെങ്കിലും നിങ്ങൾ വലിച്ചെറിഞ്ഞിട്ടുണ്ടോ? ആ വ്യക്തി കുറച്ചു നേരം മിണ്ടാതിരുന്നു, കുറച്ചു നേരം ഒന്നും മറുപടി പറയാതിരുന്നു. അതിനുശേഷം ആ മനുഷ്യൻ പറഞ്ഞു, ഒരു പെൺകുട്ടിയെ ഞാൻ അങ്ങനെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യൻ പറയുവാണ്, ജീവിതത്തിൽ കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് പറയുവാണ്, ഞാൻ ആ കുപ്പി വലിച്ചെറിയുന്നത് പോലെ ഞാൻ സ്നേഹിച്ച, എന്നെ സ്നേഹിച്ച ഒരാളെ എൻ്റെ കാര്യത്തിന് ശേഷം ഞാൻ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ വ്യക്തിയുടെ കണ്ണുനീര് നിന്റെ മേലുണ്ട്. ആ വ്യക്തി നിന്നെ മനസ്സറിഞ്ഞ് ശപിച്ചിട്ടുണ്ട്. ആ വ്യക്തി നിന്നെ ഓർത്ത് ഹൃദയം നുറുകി വേദനിച്ച് ശപിച്ചിട്ടുണ്ട്. നീ അറിഞ്ഞിട്ടുണ്ടോ? അപ്പോ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കാണിച്ചു തന്ന ഒരു അടയാളമാണത്. ആരെയും വലിച്ചെറിയരുത്. അവനവന്റെ കാര്യത്തിന് മാത്രം കണ്ടു സ്നേഹിച്ചു പിന്നെ ആവശ്യമില്ലാതെ കളയരുത്. അത് നമ്മൾ കുപ്പിയോട് കാണിക്കുന്ന, വെള്ളക്കുപ്പിയോട് കാണിക്കുന്ന മര്യാദയാണ്. കുപ്പി പോലും അങ്ങനെ വലിച്ചെറിയരുതെന്ന് അവിടെ എല്ലാം ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ കുപ്പി വലിച്ചെറിയത് അത് പഞ്ചായത്ത് ഓരോ ബോക്സ് ഉണ്ടാക്കി അവിടെ ഇടാവുള്ളൂ, വേസ്റ്റ് ഇടാവുള്ളൂ, കുപ്പി അവിടെ ഇവിടെ ഇടരുത്. നോർമൽ ഒരു ജീവനില്ലാത്ത കുപ്പി പോലും വലിച്ചെറിയരുതെന്നാണ് പറയുന്നത് പഞ്ചായത്ത് പോലും, ഗവൺമെൻറ് പോലും പ്ലാസ്റ്റിക് എറിയരുതെന്ന്. പക്ഷെ മനുഷ്യരെ വലിച്ചെറിയുന്നു. അപ്പോൾ ആ മനുഷ്യരോട് പറഞ്ഞ്, നീ ശരിക്കും അനുദപിച്ച് പ്രാർത്ഥിക്ക്, നീ ദൈവസന്നിധി നിന്നെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്ക്. നിനക്ക് ആ വിഷയത്തിൽ ഒരു വിടുതൽ ആവശ്യമാണ്. നിനക്ക് ആ വിഷയത്തിൽ നിന്നും, നിനക്കൊരു പ്രാർത്ഥിച്ച ദൈവത്തിൽ നിന്ന്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിൽ നിന്ന് ഒരു ആൻസർ വരണമെങ്കിൽ നീ കുറെ കൂടി ഒന്ന് ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. നീ കുറെ കൂടി ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നീ കുറച്ചുകൂടി ഒന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ആരുമാകാം, എന്നെ അംഗീകരിക്കുന്ന ആളാകാം, അംഗീകരിക്കാത്ത ആളാകാം. കുറച്ചുകൂടെ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എവിടെയോ നിങ്ങൾ ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ചില ആളുകൾ പറയില്ല, എന്നറിയില്ല, ഒരു ഭാഗം തകർന്നുകൊണ്ടിരിക്കുന്നു, എന്നറിയില്ല, ഒരു ഭാഗം ചെരിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു ഭാഗം ആകെ പിടുത്തം വിട്ട പോലെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്താ എന്റെ പ്രാർത്ഥന കേൾക്കാത്തത്? പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുമെന്ന് ബൈബിൾ പറയുന്നു, വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. പ്രാർത്ഥിച്ചത് സത്യമാണോ? പ്രാർത്ഥിച്ച വിഷയത്തിൽ ദൈവം മറുപടി തന്നിരിക്കുന്നു. ഒന്ന് കരങ്ങൾ ഉയർത്തി ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ശ്രദ്ധിക്കുക, നമ്മൾ ഒരു വിഷയത്തെ പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിന് നിങ്ങൾക്കൊരു അനുഗ്രഹം വരണമെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ കുറച്ചുകൂടി ആത്മശോധന ചെയ്യേണ്ടിയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു എന്തെങ്കിലും ഒരു തടസ്സം കിടന്നിട്ടുണ്ടാകാം, പക്ഷെ അത് മാറുമെന്ന് പറയാനാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. മാറും. ദൈവവചനം നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് മാറ്റം തരും, നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം തരും. വിശ്വസിക്കുന്നു, ദൈവം നിങ്ങളെ സഹായിക്കും. ഒത്തിരി ലക്ഷക്കണക്കിന്, 5.5 ലക്ഷത്തോളം ആളുകൾ ഈ ശുശ്രൂഷ കാണുന്നുണ്ട്. ഓരോ രാജ്യത്തും അവരവരുടെ സമയത്ത് 5:30 എഴുന്നേറ്റിട്ട്. അപ്പോൾ എന്നെ കണ്ട വിമർശിക്കുന്ന ആളുകൾ പോലും പറഞ്ഞു, പണ്ട് കാലത്ത് എന്നെ വിമർശിച്ചിരുന്ന ഒരാൾ വരെ പറഞ്ഞു, അത് വലിയ ഉപകാരമാണ് കേട്ടോ, നിർത്തരുത്. എന്നെ വിമർശിച്ചിരുന്നയാളാണ്, കളിയാക്കിയയാളാണ്, പരിഹസിച്ചയാളാണ്. എൻ്റെ മനസ്സിലതുണ്ട്, ഒരു വിഷമമായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പോലും എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അത് അനുഗ്രഹമാണ്, അനുഗ്രഹമാണ്. ആയിരങ്ങൾക്ക്, വിശ്വസിക്കുന്ന ആയിരങ്ങൾക്ക് അനുഗ്രഹമാണ്. ഇവിടെ ഇന്നലെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ആഫ്രിക്കയിൽ നിന്നുള്ള 3-4 പേര്. അപ്പോൾ ചോദിച്ചു, ഇവരെങ്ങനെ ഇവിടെ വരുന്നു? അപ്പോൾ ബാംഗ്ലൂരുള്ള ഒരു സഹോദരി, മലയാളം അറിയുന്ന ഒരു സഹോദരിയാണ്, അവർക്ക് ഇംഗ്ലീഷ് അറിയാം. അവൾ ഈ പ്രാർത്ഥന കേട്ടിട്ട് ഇംഗ്ലീഷിൽ അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. അവരും മുടങ്ങാതെ പങ്കെടുക്കുന്നവരാണെന്ന്. അവരും ഈ ഹാളിലുണ്ട്. അവർ ആ പ്രാർത്ഥന കേട്ടിട്ട്, അവർക്ക് മലയാളം അറിയത്തില്ല, അവർക്ക് ഇംഗ്ലീഷേ അറിയത്തുള്ളൂ. അവർ ബാംഗ്ലൂർ IT മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഏതെല്ലാം ആളുകൾ ഇവിടെ, മറ്റു മതത്തിലുള്ള ആളുകൾ ഈ ഹാളിനകത്തുണ്ട്. മറ്റു മതത്തിലുള്ള ആളുകൾ എന്നെ അവർ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഇവിടെ വരുന്നു? ഞങ്ങൾ ഈ പ്രാർത്ഥന മുടങ്ങാതെ കാണാറുള്ളവരാണ്. നിങ്ങളോ? അതെ, ഞങ്ങൾ കാണാറുണ്ട്. സമൂഹത്തിൽ നിലയും വിലയുമുള്ളവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരം അനേകം ആളുകളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു, സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ദൈവവചനത്തിന്റെ ശക്തിയാണ്, ദൈവം ജീവിക്കുന്നു എന്നതിന്റെ തെളിവാണ്. അത്ഭുതം നടക്കുന്നതിന്റെ അടയാളം എന്നറിയാമോ? ദൈവം ജീവിക്കുന്നുവെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് ദൈവം തെളിയിക്കുകയാണ്. ദൈവവചനം ഇന്നും നിങ്ങളിൽ പ്രവർത്തിക്കുന്നുവെന്ന് അത് അടിവരയിട്ട് തെളിയിക്കുക ഓരോ സംഭവവും. ഒന്ന് പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തൊരു കാര്യമാണ്, പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞു, +1, +2 SSLC പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതെൻ്റെ മനസ്സിൽ ദൈവം തന്ന ഒരു ദർശനമാണ്, ഒരു തോന്നലല്ല. അപ്പുറത്തെ ഒരാൾ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊന്നും അല്ല ഇത് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളിലൂടെയാണ്
നാളെ നിങ്ങളുടെ വീട് ഒരു പടി കൂടി അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്. അതിന് കുറെ മാർക്ക് മാത്രം പോരാ, ദൈവാനുഗ്രഹത്തോടുകൂടിയ ഒരു വിജയം വേണം. എന്തേലും ഒരു വിജയം പോരാ, ഒത്തിരി വലിയ മാർക്ക് കിട്ടിയ പലരും എവിടെ എത്തിയിട്ടില്ല. വലിയ ആളാന്ന് പറഞ്ഞവരൊന്നും പല സ്ഥലത്തും എത്തിയിട്ടില്ല. എല്ലാ വഴികളും അടഞ്ഞ് പല സ്ഥലത്തും തടസ്സപ്പെട്ട് കിടക്കുക. പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു വിജയം, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിജയം ദൈവാനുഗ്രഹത്തിലുള്ള വിജയമാണ്. ഏത് വിജയമാണ്? ദൈവാനുഗ്രഹത്തോടുകൂടിയ വിജയം, ദൈവാനുഗ്രഹത്തോടുകൂടിയ വീട്, ദൈവാനുഗ്രഹത്തോടുകൂടിയ ആരോഗ്യം. എനിക്കൊരു വണ്ടി മേടിക്കണമെന്നല്ല, എനിക്ക് ദൈവാനുഗ്രഹത്തിലൊരു വാഹനമുണ്ടാകണം. എനിക്ക് എങ്ങനെയൊരു ഒരു രണ്ട് നില വീട് പണിയണം? വേണ്ട. എനിക്ക് ദൈവാനുഗ്രഹത്തിലുള്ള ഒരു വീട് വേണം. എനിക്കൊരു നല്ല ജോലി എങ്ങനെയെങ്കിലും കിട്ടണം? വേണ്ട. ദൈവാനുഗ്രഹത്തിലുള്ളൊരു ജോലി കിട്ടണം. ദൈവാനുഗ്രഹത്തിലുള്ളൊരു നല്ല ജീവിതം എനിക്ക് വേണം. അങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണ്, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കൊച്ചിന് എല്ലാത്തിനും എ പ്ലസ് കിട്ടിയെന്നൊരു വാർത്ത മാത്രമല്ല, ദൈവാനുഗ്രഹത്തിലുള്ള ഒരു വിജയം. ആമേൻ. ദൈവാനുഗ്രഹത്തോടുകൂടി ഒരു മാർക്ക്. എന്നിട്ട് അവർക്ക് നല്ല തീരുമാനം എടുക്കാൻ പറ്റണം. അവർ പ്ലസ് ടു കഴിഞ്ഞ് നല്ല തീരുമാനം എടുക്കണം. ആ തീരുമാനം പാളിപ്പോകാൻ പാടില്ല. 4 വർഷം കഴിഞ്ഞ് ചിന്തിക്കാൻ പാടില്ല, അയ്യോ ഈ കോഴ്സ് എടുത്ത് പഠിക്കണ്ടായിരുന്നു, ഇത് പഠിച്ചതാണ് ഞാൻ ഇന്ന് ഇവിടെ കിടക്കാൻ കാരണം, അന്ന് അതെടുത്ത് പഠിച്ചാൽ മതിയായിരുന്നു, അങ്ങനെയാണേ എനിക്ക് രക്ഷപ്പെടായിരുന്നു. അങ്ങനെ ചിന്തിക്കാൻ ഇടവരരുത്. നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പറയണം, അമ്മ പ്രാർത്ഥിച്ച് അങ്ങനെ എടുത്ത് ഈ കോഴ്സ് ഞാൻ എടുത്ത് പഠിച്ചോണ്ടാണല്ലോ എനിക്ക് ഇന്ന് ഈ നിലയിലെത്താൻ പറ്റിയത്. അതിന്റെ പേരാണ് ദൈവാനുഗ്രഹത്തോടുകൂടിയ വിജയം. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എവിടെ ഒത്തിരി പേര് എന്നോട് പറഞ്ഞു, എനിക്ക് വീടില്ല. സാരമില്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കൊരു അനുഗ്രഹമായി വരുമ്പോൾ ആ ഇല്ലാത്ത സ്ഥാനത്ത് വേറെ അതിനേക്കാൾ നല്ലത് വന്നോളൂ, നല്ലത് ദൈവം കൊണ്ടുവന്നോളൂ. ദൈവം വഴി ഉണ്ടാക്കുന്നത് നിങ്ങൾ കാണും. എന്ത് കാണും? ദൈവം, ഞാൻ ഇന്നലെ ഒന്ന് മൈക്കൊന്നും ഇല്ലാതെ വന്നിരുന്ന ആൾക്കാരോട് പറഞ്ഞു, ദൈവം വഴി ഉണ്ടാക്കുന്നത് കാണും. നമ്മൾ റോട്ടിൽ കൂടെയാണ് വന്നത്, പക്ഷെ ആ വഴി ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല. ടാറ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ റോഡുകളൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ആ റോഡൊക്കെ ആരൊക്കെയോ വെട്ടി തൂമ്പയ്ക്ക് മണ്ണ് മാറ്റി അവിടെയുള്ള മരങ്ങളൊക്കെ വെട്ടി വഴി ഉണ്ടാക്കിയതാ. ഇതുപോലെ നിങ്ങളുടെ രക്ഷയ്ക്കുള്ള വഴി ദൈവം ഉണ്ടാക്കും. ഉണ്ടാക്കുമോ? വിശുദ്ധ ഗ്രന്ഥം ഇസ്രായേൽക്കാരുണ്ടല്ലോ, ചെങ്കടലിന്റെ സമീപത്ത് നിൽക്കുമ്പോൾ ഒരു വഴിയും ഇല്ലാതെ പകച്ചു നിന്നതാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പെട്ടുകിടക്കുമായിരുന്നു അവിടെ. അതുകൊണ്ട് അവിടുത്തെ ആളുകൾ ഈ മോശയോട് പറഞ്ഞു, എന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവിടെ വെച്ച് കൊല്ലാനാണോ? അവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല ഇറച്ചിയും ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ ഞങ്ങൾക്ക് ഭക്ഷണവും ഇല്ല, താമസവും ഇല്ല, ഞങ്ങളെ കൊല്ലാനാണോ കൊണ്ടുവന്നത് എന്നും പറഞ്ഞ് ജനങ്ങൾ പിറുപിറുത്തു. പിറുപിറുക്കാൻ കാരണം അവർക്ക് തോന്നി ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല, പുറകോട്ട് പോകാൻ പറ്റില്ല, പെട്ടുകിടക്കുവാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കുടുങ്ങിക്കിടക്കുവാണെന്ന്. ഇതുപോലെ ആരൊക്കെയോ എവിടെയൊക്കെയോ പെട്ടും കുടുങ്ങിക്കിടക്കുവാണ്, പെട്ടുപോയി കുടുങ്ങിക്കിടക്കുവാണ്. ഉണ്ടോ അങ്ങനെ ആരെങ്കിലും? ഉണ്ടോ? നിങ്ങൾക്ക് വേണ്ടി ദൈവം വഴി ഉണ്ടാക്കുന്നത് നിങ്ങൾ കാണും. എങ്ങനെയാ കണ്ടത്? അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് മോശ എന്നായിരുന്നു. മോശ അവരോട് പറഞ്ഞില്ല ഇത് ശവപ്പറമ്പാണ്, നിങ്ങളെ ഞാൻ കൊല്ലാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നതാണ്, നിങ്ങളൊരു പാഠം പഠിക്കട്ടെ എന്ന് വിചാരിച്ച എവിടെ കൊണ്ടുവന്നത് എന്നൊന്നുമല്ല പറഞ്ഞത്. മോശ ദൈവസന്നിധിയിൽ കരങ്ങൾ നീട്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ ജനം കണ്ടതെന്നറിയാമോ? ഒരു മനുഷ്യന്റെ പ്രാർത്ഥന ഉയർന്നപ്പോൾ ദൈവം അവിടെ വഴി ഉണ്ടാക്കുന്നത് കണ്ടു. ദൈവം അവർക്ക് വേണ്ടി ഇല്ലാത്തടത്തൊരു വഴി ഉണ്ടായി വരുന്നത്, വഴി ഉണ്ടായി വരുന്നത് കണ്ടു. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് നിങ്ങളുടെ ജീവിതം, അത് ഇസ്രായേൽക്കാർക്ക് മാത്രമല്ല, ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വീട്ടിൽ ഒരാളേലും കാണും ഇതുപോലെ കരങ്ങൾ ഉയർത്തി നിൽക്കാൻ. നിങ്ങളായിരിക്കും, നിങ്ങളുടെ പ്രാർത്ഥനയായിരിക്കും ഒരു വഴി ഉണ്ടാകുന്നത് നിങ്ങൾ കാണുക. വഴി ഉണ്ടാകുന്നത് കാണും, വഴി ഉണ്ടാകുന്നത് കാണും. നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വഴി ഉണ്ടാകുന്നത് കണ്ടു. കടുത്ത മദ്യപാനികൾ പലരും ഈ പ്രാർത്ഥന നിരന്തരം കൂടി അവിടെ മദ്യപാനം നിർത്തി ആ കുടുംബത്തിൽ നിന്ന് എന്തെന്നില്ലാത്ത സമാധാനം, സമാധാനം ഉണ്ടാകുന്ന വഴി ആ ഭവനത്തിൽ ഉണ്ടാകുന്നത് ഞാൻ കണ്ടു. പല ആളുകളുടെ ജീവിതത്തിൽ നല്ല സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് കണ്ടു. എന്തിനാണെന്നറിയാമോ ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നത്? അത് പല ദേശത്തുള്ളവർ പോലും പല രാജ്യങ്ങളിൽ നിന്ന് പോലും അയച്ചു തന്നിട്ടുണ്ട് അവരുടെ പേര്. ഒന്നുമില്ല അതിനകത്ത്, ഇത്രേ ഉള്ളൂ, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ അവരുടെ പേരുകൾ വച്ച് തുടർന്നുള്ള ദിവസങ്ങളോളം പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഒരു തരി അനുഗ്രഹം ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് കിട്ടാതിരിക്കില്ല. ഹല്ലേലൂയ.
നമ്മൾ ഈ ചൂണ്ടയിൽ കൊളുത്തി കിടക്ക ചൂണ്ട വിഴുങ്ങിയ മീൻ കണ്ടിട്ടുണ്ടോ? അതുപോലെയാണ് ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുക എന്നൊരാൾ എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചൂണ്ടയിലുള്ള മീനോ? പ്രാർത്ഥന ഒരു ചൂണ്ടയാണ്. നമ്മൾ ആ ചൂണ്ടയിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ വട്ടം കറങ്ങിയാലും ആ കൊളുത്തി നിന്ന് പുറത്തു പോകില്ല, ആ പ്രാർത്ഥനയിൽ നിന്ന് പുറത്തു പോകില്ല, ആ ചൈതന്യത്തിൽ നിന്ന് പുറത്തു പോകില്ല, ആ സംരക്ഷണത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകില്ല. ആ കൊളുത്തിൽ അത് കയറിക്കഴിഞ്ഞു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇതൊരു സാധാരണ പ്രാർത്ഥനാലയമാണ്. ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, പഠിക്കാൻ താല്പര്യമില്ല, ഇപ്പോൾ സ്വഭാവത്തിൽ എന്തോ പ്രത്യേകതയുണ്ട്, ഒന്ന് പറയുമ്പോൾ പത്തണം ഇങ്ങോട്ട് പറയും, അനുസരണയില്ല, വിശ്വാസമില്ല. നമ്മളൊരു പ്രാർത്ഥനയാകുന്ന ചൂണ്ടയിൽ ആ നിയോഗം കൊളുത്തിയിടുകയാണ്. അതൊരു പരിധി കൂടുതൽ പൊട്ടിച്ചു പോകില്ല. അത് നമ്മുടെ കയ്യിൽ അനുഗ്രഹമായി കയ്യിലെത്തും. ചൂണ്ടയിൽ കൊളുത്തിയ മീൻ എങ്ങോട്ടേ പോകുള്ളൂ? ചൂണ്ട ഇരിക്കുന്ന ആളുടെ അടുത്തെത്തും. അത് അയാൾ വലിച്ച് അയാളുടെ പെട്ടിക്കകത്തിടും. അത് അയാൾക്കൊരു നന്മയായിട്ട് മാറും. അതൊരു വേറൊരു അർത്ഥത്തിലാണ് പറഞ്ഞതെങ്കിലും ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ പ്രാർത്ഥനയിൽ സമർപ്പിച്ച വിഷയം നമ്മുടെ കയ്യിൽ തന്നെ അനുഗ്രഹമായി കയറി വരും. ഞാനൊരു വചനം അതിനോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. സംഖ്യയുടെ പുസ്തകം 17-ാമത്തെ അധ്യായം ഒന്നെടുക്കുക. സംഖ്യയുടെ പുസ്തകം 17-ാമത്തെ അധ്യായം, അതിനകത്ത് അഹറോന്റെ വടി എന്ന തലക്കെട്ടോടുകൂടെ ഒരു വചനം എഴുതിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന യാക്കോബായക്കാരുണ്ട്, ഓർത്തഡോക്സുകാരുണ്ട്, CSI-ക്കാരുണ്ട്, മാർത്തോമാക്കാരുണ്ട്, മറ്റു പല വിഭാഗങ്ങളിൽ ഉള്ളവരുണ്ട്. നമ്മൾ പലരാണെങ്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഒന്നാണ്. നമ്മൾ പല സ്വഭാവക്കാരാണ് എങ്കിലും നമ്മൾ ഇവിടെ ക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ബൈബിൾ നോക്കുമ്പോൾ ഈ വാക്യങ്ങൾ എൻ്റെ ഭാഗത്ത് എൻ്റെ വചനത്തിൽ ഇല്ലല്ലോ എന്ന് ചിന്തിക്കരുത്. അല്പം അക്ഷരത്തിന് വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ, ഇതേ വചനം ആ ഭാഗത്തുമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. സംഖ്യയുടെ പുസ്തകം 17-ാം അധ്യായം, അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് നമ്മളിപ്പോൾ വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് കേൾക്കുകയാണ്. 17-ാം അധ്യായം 1 മുതലുള്ള വാക്യം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു. കർത്താവ്, അത് പറഞ്ഞതാരാണ്? ദൈവമായ കർത്താവ് മോശയോട് അരുളി ചെയ്തു. ഇസ്രായേൽ ജനത്തോട് പറയുക. ഇസ്രായേൽ ജനത്തോട് നീ പറയുക, നീ പറയണം. ഗോത്രത്തിന് ഒന്ന് വീതം എല്ലാ ഗോത്ര നേതാക്കന്മാരിൽ നിന്ന് 12 വടി വാങ്ങി ഓരോന്നിലും പേരെഴുതണം. ശ്രദ്ധിച്ചേ, അവിടെ പറയുന്നത് ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെയും പേരാണ്. ദൈവം പറയുവാണ്, ഒരു ഓരോ ഗോത്രത്തിന് ഓരോ വടി കൊണ്ടുവന്നിട്ട് ആ വടിയുടെ മേൽ പേരെഴുതി വയ്ക്കണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ ഈ ഒരു സ്റ്റൈലിൽ പറഞ്ഞാൽ നമ്മുടെ നിയോഗം എഴുതി വയ്ക്കണമെന്ന്, നമ്മുടെ ആവശ്യം എഴുതി അവിടെ വയ്ക്കണം, ആ പേരെഴുതി വയ്ക്കണം, ആ ആവശ്യം എഴുതി വയ്ക്കണം. എവിടെയെങ്കിലും കൊണ്ട് വെച്ചാൽ പോരാ, കടത്തണ്ണയെ കൊണ്ട് വയ്ക്കാനല്ല പറഞ്ഞത്, വായനശാലയെ കൊണ്ടുവയ്ക്കാനല്ല, എവിടെ കൊണ്ടുവയ്ക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. ലേവി ഗോത്രത്തിന്റെ വടിയിൽ അഹറോന്റെ പേരെഴുതുക. അഹറോന്റെ പേരെഴുതണം. 4-ാമത്തെ വാക്യം, സമാഗമ കൂടാരത്തിൽ. ഇത് എവിടെ കൊണ്ടുപോയി വയ്ക്കണം എന്ന് എഴുതിയിരിക്കുകയാണ്. സമാഗമ കൂടാരത്തിൽ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന സ്ഥലം, ആരാധിക്കുന്ന സ്ഥലം, അതാണ് സമാഗമ കൂടാരത്തിൽ. ഞാൻ നിങ്ങൾക്ക് ദർശനം അനുവദിക്കുന്ന സാക്ഷ്യപേടകത്തിന്റെ മുമ്പിൽ നീ അവ വെക്കണം. നീ പേരെഴുതിയത് എവിടെ വെക്കണം? സാക്ഷ്യപേടകത്തിന്റെ മുമ്പിൽ വെക്കണം, വെക്കണം. ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹാലേലൂയ. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പണം കൊടുത്താൽ കിട്ടുന്ന അനുഗ്രഹത്തെ കുറിച്ചല്ല. ഒരിക്കൽ കൂടി അത് പറയാം, പൈസ കൊടുത്താൽ കിട്ടുന്ന അനുഗ്രഹത്തെ കുറിച്ചല്ല ഇവിടെ പ്രസംഗിക്കുന്നത്. ഞാൻ ബൈബിളിൻ്റെ 1-ാമത്തെ പേജ് മുതൽ 1-ാമത്തെ പേജ് വരെ ഒരു പ്രാവശ്യം പല സമയത്തായി വായിച്ചിട്ടുണ്ട്. പണം കൊടുത്താൽ കിട്ടുന്ന ഒരനുഗ്രഹവും ഞാൻ കണ്ടിട്ടില്ല. സമ്പത്ത് കൊടുത്ത് പണം കൊടുത്ത് മേടിച്ചെടുക്കുന്ന ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ വിശ്വാസത്തിലെടുക്കുന്ന അനുഗ്രഹങ്ങൾ ഓരോ താളിലുമുണ്ട്, ഓരോ വാക്കിലുമുണ്ട്. ഈ പറയുന്ന വചനം വിശ്വസിച്ചാൽ അതിലൊരു അനുഗ്രഹം നിങ്ങൾ അനുഭവിച്ചിരിക്കും. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ എഴുതിയിരിക്കു നോക്കൂ, പിന്നെ വടിയേൽ പേരെഴുതാനാ പറഞ്ഞു. ഒരു വടി എടുത്തിട്ട് അതേ പേരെഴുതി, നമ്മളാണെ പറയോ എന്തോ ഒട്ട പരിപാടിയാണ്, എന്തോ ഒരു പൊട്ട പരിപാടിയാണ്, എന്തോ ഒരു അന്ധവിശ്വാസമാണ്. അല്ല പ്രിയപ്പെട്ടവരെ, പേരെഴുതിയിട്ട് സമാഗമ കൂടാരത്തിൽ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത്, ആരാധനയുള്ള സ്ഥലത്ത് മുമ്പിൽ കൊണ്ടുപോയി വയ്ക്കണം. അടുത്ത വാക്യം, 5-ാമത്തെ വാക്യം, ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളിർക്കും. ദൈവം ആ പ്രാർത്ഥനയിൽ വെച്ച
ആ വടി തളർക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതൊരു പ്രത്യേകതയല്ലേ? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, നിങ്ങൾ ഓരോ കുടുംബത്തിന്റെ ആവശ്യം എൻ്റെ കയ്യിൽ തരുമ്പോൾ എനിക്കൊരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എനിക്ക് മടുപ്പ് തരരുതെന്ന്. നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുമെന്ന് വിശ്വസിച്ചാണ് എൻ്റെ കയ്യിൽ കണ്ണുനീരോടെ പ്രാർത്ഥന കൊണ്ടുവന്നത്. അതെനിക്ക് എൻ്റെ കടമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ ദൈവം എന്നെ പിടിക്കും. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ എനിക്ക് മടുപ്പ് തരരുത്, ക്ഷീണം തരരുത്, എനിക്ക് വിശ്വാസം കുറഞ്ഞു പോകരുത്. പേരെഴുതി വച്ചിരിക്കുക ഓരോരുത്തരുടെയും പേരും നിയോഗവും, അത് തളിർക്കും. എന്തു ചെയ്യും? അത് ഉണങ്ങിപ്പോകും, അടുപ്പിൽ വെക്കുമെന്നല്ല, അത് തളിർക്കും. അത് നിങ്ങൾക്കൊരു തണൽ മരം പോലെ മാറും. ആമേൻ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തണലും ഫലവും നൽകും. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര് ഈ അൾത്താരിൽ എഴുതി വെച്ചിരിക്കുക. ദൈവം, അവർ പത്താം ക്ലാസ്സിലാണ്, പ്ലസ് വൺ ആണ്, പ്ലസ് ടു ആണ്. ചിലപ്പോൾ ആ കൂട്ടത്തിൽ പല ഭാഷകൾ രാജ്യത്ത് പോകാൻ പഠിക്കുന്നവരുണ്ട്, IELTS പഠിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ OAT എഴുതുന്നവരുണ്ടാവും, വിവിധ എക്സാം ഇന്റർവ്യൂ ഒക്കെ ആയിരിക്കാം. അത് തളിർക്കും. പേരെഴുതി വച്ചിരിക്കുന്ന ആ നിയോഗം തളിർക്കും. വിശ്വാസം പറഞ്ഞ് തളിർക്കും, തളിർക്കും. അടുത്ത വാക്യം, അങ്ങനെ അങ്ങനെ നിങ്ങൾക്കെതിരായുള്ള ഇസ്രായേൽ ജനത്തിന്റെ പിറുപിറുപ്പ് ഞാൻ അവസാനിപ്പിക്കും. അവസാനിപ്പിക്കും. നിങ്ങളെ നോക്കി പലരും പിറുപിറുക്കുന്നുണ്ട്, അത് പറയുന്നുണ്ട്, ഇത് പറയുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ തളിർത്തു വരുമ്പോൾ അവസാനിക്കും. ഈ ശുശ്രൂഷ ഒരു തളിർപ്പാണ്. പലരുടെയും പിറുപിറുപ്പ് അവസാനിപ്പിച്ച ഒരു തളിർപ്പാണ് ഈ നിയോഗ പ്രാർത്ഥന. എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, എന്തെല്ലാം പലതരത്തിൽ പിറുപിറുത്തു, പല മെസ്സേജുകൾ പരത്തി, പല കാര്യങ്ങളും അടക്കമായും നിശബ്ദതയോടും നോട്ടത്തിലൂടെയും തുമ്മലിലൂടെയും ചിരിയിലൂടെയൊക്കെ പലതും പിറുപിറുത്തു. പക്ഷെ അതെല്ലാം അവസാനിച്ചത് ഇങ്ങനെ നിയോഗ പ്രാർത്ഥന എന്ന ഒരു ശുശ്രൂഷയെ ദൈവം അതിൽ നിന്ന് മുളയെടുത്തപ്പോൾ പല പിറുപിറുപ്പുകളും അവസാനിച്ചു. നിങ്ങളുടെ ജീവിതത്തെ നോക്കി ആർക്കെങ്കിലും ഒക്കെ വിഷമമുണ്ടോ? ആ വിഷമം ദൈവത്തിന്റെ ഒരു അനുഗ്രഹം നിന്നിൽ വളരാൻ തുടങ്ങുമ്പോൾ അത് അവസാനിച്ചു. ഒന്നും അവസാനിപ്പിക്കേണ്ട, നമ്മൾ വാളും വില്ലും ഒന്നും എടുക്കണ്ട. ദൈവം അതിനൊരു വഴി കണ്ടിട്ടുണ്ട്, ദൈവം അതിനൊരു ഉത്തരം കണ്ടിട്ടുണ്ട്. ഒന്ന് കരങ്ങൾ ഉയർത്തി ചേർന്നൊന്ന് പറഞ്ഞ് പറഞ്ഞ്. അടുത്ത വാക്യം, ആറാമത്തെ വാക്യം, ഏഴാമത്തെ വാക്യം. സാക്ഷ്യ കൂടാരത്തിൽ കർത്താവിന്റെ മുമ്പിൽ മോശ വടികൾ വെച്ചു. എവിടെ വെച്ചു? കർത്താവിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ മുമ്പിൽ. നിങ്ങൾ എഴുതിയിടാൻ പോകുന്നതും എഴുതിയിട്ട നിയോഗവും ഇരിക്കുന്ന സ്ഥലം ദൈവത്തിന്റെ മുമ്പിലാണ്. അത് എഴുതി ദൈവകരങ്ങളിൽ വെച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതിന് അത്ഭുതം നടക്കാൻ പോവുകയാണ്. എട്ടാമത്തെ വാക്യം, പിറ്റേ ദിവസം അടുത്ത ദിവസം മോശ സാക്ഷ്യകൂടാരത്തിലേക്ക് ചെന്നു. മോശ എഴുന്നേറ്റ് ആ നിയോഗം എഴുതി വച്ച സ്ഥലത്തേക്ക്, ആ പേരെഴുതി വച്ച സ്ഥലത്തേക്ക് ചെന്നു. ലേവി കുടുംബത്തിന് വേണ്ടിയുള്ള അഹറോന്റെ വടി ദൈവം തെരഞ്ഞെടുത്ത ആ വടി മുള പൊട്ടി. ആ വാക്യം അവിടെ നിൽക്കട്ടെ. പ്രാർത്ഥന നിയോഗം പേരെഴുതി വച്ച ആ നിയോഗത്തിന്റെ മേൽ എന്തു നടന്നു? ഇപ്പം ഒരു ചെറിയ മുളയുണ്ടായി, പ്രതീക്ഷ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അതിന് വേരില്ലായിരുന്നല്ലോ, അത് മണ്ണിലല്ലോ നട്ടത്, അത് സാക്ഷ്യ കൂടാരത്തിന്റെ മുമ്പിൽ നിരത്തിയാണല്ലോ വച്ചത്, നാട്ടിപ്പോലും അല്ലല്ലോ വച്ചത്, പിന്നെ എങ്ങനെയാ അത് മുള പൊട്ടിയത്? അതൊരു ചെടി വേര് പിടിച്ച് മുള പെട്ടുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. പ്രാർത്ഥന നിയോഗത്തിൽ സമർപ്പിച്ച ഓരോ കാര്യത്തിലും ഒരു മുളമുണ്ടായിരിക്കും. ഒരു മുള, അത് ഒരു പ്രതീക്ഷയുടെ ഒരു തരി അവിടെ നിന്ന് ഉണ്ടാകാൻ തുടങ്ങും. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവം പ്രതീക്ഷയ്ക്ക് വകയുണ്ടാക്കും, ഒരു വഴി അവിടെ ഉണ്ടാക്കും. അടുത്ത വാക്യം, പൂത്തു തളിർത്ത് ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു. ഒറ്റ ദിവസം കൊണ്ടോ? ഒരു നഴ്സറിക്കും ഇതുവരെ പറ്റിയിട്ടില്ല, ഒരു സയന്റിസ്റ്റിനും ഇത് പറ്റിയിട്ടില്ല. ഒരു വടിയെ നിന്ന് ഒറ്റ ദിവസം ഒരു ബദാം മരമാക്കി അതേ പൂവും കായും ഫലവും വന്നു. ഒറ്റ ദിവസം കൊണ്ട് അത് പറിച്ചു. പിറ്റേ ദിവസം മൊത്തത്തിൽ മാറ്റം വന്നു. ഉണക്ക വടി ഇത്രയും അങ്ങനെ മാറാൻ എന്താ കാരണം? അതെവിടെ വെച്ചതുകൊണ്ടാ? ദൈവസന്നദ്ധിയിൽ ആ നിയോഗം വെച്ചതാണ്.
ഇന്ന് ആ നിലയിൽ അത് നിൽക്കാൻ കാരണം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചിലർ പറയില്ലേ, നീ വെറും ഒരു ഉണക്ക വടി, നിന്നെ കൊണ്ട് എന്തിനു കൊള്ളും, നിനക്കതിന് മാർക്കില്ല, നിനക്ക് വിദ്യാഭ്യാസമില്ല, നിനക്ക് കഴകത്തില്ല, നിനക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല. സത്യമാ, നീ ഒരു ഉണക്ക വടിയാ, പക്ഷെ വച്ചിരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പിലാ. അത് നീ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ ബദാം പഴം കായ്ക്കുന്ന ഒരു ഒന്നാന്തരം മരമാക്കാൻ ദൈവത്തിന് സാധിക്കും. ആമേൻ. അതൊരു ഉണക്കവടിയെ കുറിച്ചല്ല. ഈ കസേരയിൽ കൂടെ ഇരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കി, കുടുംബത്തെ നോക്കി, ഇന്ന് നിൽക്കുന്നത് ഇന്നത്തെ പൊസിഷൻ ഉണക്കവടി പോലെയാണ്. ഒന്നും പ്രതീക്ഷിക്കാൻ വകയില്ല. കിളിർക്കുന്നൊക്കെ പലരും പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല, പലർക്കും പ്രതീക്ഷയില്ല. പക്ഷെ ബൈബിൾ, ഈ വേദപുസ്തകം പറയുന്നു, ഉണക്കവടി പോലും കിളിർത്ത് ഒറ്റ ദിവസം കൊണ്ട് വളർന്ന് പൂത്തു തളിർത്ത് ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു. ആമേൻ. ആമേൻ. അതിന് തൊട്ട് മുമ്പുള്ള കാര്യം മറക്കരുത്. പേരെഴുതി അവിടെ വച്ചായിരുന്നു, പേരെഴുതി അവിടെ വച്ചു. അതാണ് ഇന്നൊരു അനുഗ്രഹമായി നിൽക്കുന്നത്. നിങ്ങൾ ചിലരൊക്കെ പ്രാർത്ഥിച്ചിട്ട് ചിലർ പറയുന്നു, എൻ്റെ പ്രാർത്ഥനയൊന്നും ദൈവം കേട്ടിട്ടില്ല, എനിക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ട് ഒരു ഗുണവും കിട്ടിയിട്ടില്ല. നാളെ 10 മണിയാകുമ്പോൾ കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ചല്ല ഇന്ന് പ്രസംഗിക്കുന്നത്. 2 വർഷം കഴിഞ്ഞായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നത്. നാളുകളിലായിരിക്കും നിങ്ങളത് കാണാൻ പോകുന്നത്. അന്നും നിങ്ങൾ ഓർക്കും, അന്ന് ഞാൻ എഴുതി വച്ച നിയോഗമാണല്ലോ ഇന്ന് അനുഗ്രഹമായി നിൽക്കുന്നത്. പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഒന്ന് പറഞ്ഞു ഹല്ലേലൂയ. 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 അടുത്ത വാക്യം, 9-ാമത്തെ വാക്യം. മോശ വടികൾ കർത്താവിന്റെ സന്നിധിയിൽ നിന്നെടുത്ത്. അപ്പോൾ ഇത്രയും നേരം ഇത് പൂത്ത് കായ്ച്ച് ഫലമാകുന്നത് വരെ എവിടെയിരുന്നു? ദൈവത്തിന്റെ സന്നിധിയിൽ. നമ്മൾ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ കുടുംബക്കാർ ഉണ്ടാകാം, നിങ്ങളുടെ ബന്ധുക്കൾ അയൽവാസികളൊക്കെ ഉണ്ട്. നിങ്ങൾ അവരോട് പറയണം, ഇത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത്. പേരെഴുതി വയ്ക്കുകയാണ്. അതെഴുതി കൊടുത്തത് മോശയുടെ കയ്യിലാണ്. മോശ ഒരു മാജിക്കും ചെയ്തില്ല, ചെയ്തത് മുഴുവൻ ദൈവമാണ്. നിങ്ങളൊരു നിയോഗം വയ്ക്കുമ്പോൾ വിശ്വസിച്ചു കൊള്ളുക, കാണുന്നില്ലെന്നേ ഉള്ളൂ, ദൈവം അത് ഏറ്റെടുത്തു കഴിഞ്ഞു. ആമേൻ. വിശ്വസിക്കുന്നു. കണ്ടില്ലെന്നേ ഉള്ളൂ, ദൈവം അത് അതിന്മേൽ ചില മുളകൾ കൊണ്ടുവരാൻ തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം തന്ന ഓരോ കാര്യത്തെയും നിസ്സാരമായി കാണരുത്. ഞാൻ ഇന്ന് രാവിലെ അല്പനേരത്തെ എഴുന്നേറ്റ് ഒരു സെക്കൻഡ് പ്രാർത്ഥിച്ച് ഇന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കൊരൊരുക്കം ആവശ്യമാണല്ലോ. നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ഒരുങ്ങണം. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയും ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. അപ്പം ഞാൻ ബൈബിള് തുറന്നപ്പോൾ എനിക്ക് പഴയ നിയമത്തിലെ ജോസഫിൻ്റെ ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം എൻ്റെ മനസ്സിൽ വന്നു. അവിടെ ജോസഫിനൊരു കഴിവുണ്ട്. എന്ത് കഴിവാണെന്നറിയാമോ? സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവ്. എൻ്റെ അറിവിൽ ഇത് പഠിച്ചിട്ട് ആരും രക്ഷപ്പെട്ടതായിട്ട് എൻ്റെ അറിവിലില്ല. ഇപ്പം നിങ്ങളുടെ ആരെങ്കിലും സ്വപ്നം വ്യാഖ്യാനിക്കാൻ ആരെങ്കിലും വിടുവോ? ഒരു കോഴ്സുണ്ട്, പോയി പഠിക്കാൻ പറഞ്ഞാൽ അതൊന്നും പോയിട്ട് കാര്യമില്ലെന്ന് പറയും. ജോസഫിന് ദൈവം കൊടുത്തൊരു കുഞ്ഞു കഴിവാണ്, ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചെറിയൊരു കഴിവാണ്, സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവ്. ആ കഴിവുകൊണ്ടാണ് പുള്ളി, ആ മനുഷ്യൻ ഇന്നൊരു ഭരണാധികാരിയുടെ കസേരയിൽ ഇരിക്കാൻ കാരണം. ആമേൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ചെറിയ ചില കഴിവുകൾ കാണും, അത് ദൈവത്തിൻ്റെ ആശീർവാദം കിട്ടിയതുകൊണ്ടല്ലോ. അതുകൊണ്ട് ആ വ്യക്തി മറ്റൊരാളെ ഞെട്ടിച്ചു കളയും. എനിക്കങ്ങനെ എന്നാളെ ഒരു ദിവസം ഞാൻ പറഞ്ഞായിരുന്നത്, ജോസഫിൻ്റെ ഒരു കുഞ്ഞു കഴിവാണ് സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവ്. ജോസഫ് ജയിലിൽ കിടക്കുമ്പോൾ ആ ജയിലിൽ കിടക്കുന്ന ഒരു പുള്ളി ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ആ മനുഷ്യൻ ആ ജയിലിനകത്ത് വെച്ച് വിവരിച്ചു കൊടുത്തു, വ്യാഖ്യാനിച്ചു കൊടുത്തു. 41-ാമത്തെ വാക്യമുണ്ടല്ലോ, രാജ്യത്തെ ഭരണാധികാരിയായ ഭറവ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ നോക്കിയിട്ട് അവിടെയുള്ള ആർക്കും വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അറിയാവുന്ന ഒരാൾ പറഞ്ഞു, ജയിലിൽ കിടക്കുന്ന പുള്ളിക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാൻ ഒരു കഴിവുള്ള ആളാണ്, അങ്ങനെ ഒരു ദൈവാനുഗ്രഹമുള്ള ആൾ, അവനെ വിളിച്ചാൽ കാര്യങ്ങൾക്ക് നീക്കുപോക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഭരണാധികാരി കണ്ട സ്വപ്നം 41-ാം അധ്യായത്തിൽ വ്യാഖ്യാനിച്ചു കൊടുത്തത് ഈ ജോസഫാണ്. ആ റൂട്ടിലാണ് പുള്ളി കയറി ഇന്ന് ജോസഫ് ഭരണാധികാരിയായി മാറിയത്. നിങ്ങളാണെ ചിന്തിക്കുമോ, പിന്നെ സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവ് കൊണ്ട് ഒരാൾ രക്ഷപ്പെടുവോ?
അതുകൊണ്ട് ചിലപ്പോൾ കൈനോട്ടക്കാരൊക്കെ ഓരോ ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് കൈ നോക്കി പറയുന്ന പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്ന ഒരാളായിട്ടൊക്കെ മാറുള്ളൂ എന്ന് ചിന്തിക്കും. പക്ഷേ ദൈവം കൊടുത്ത ആ കുഞ്ഞു കഴിവ് കൊണ്ട് ആ മനുഷ്യനെ നിരിക്കുന്നത് ഭരണാധികാരിയുടെ ചെയറിലാണ്. ആ അപ്പനോ അമ്മയോ പറഞ്ഞിട്ടുണ്ടാവും, നിൻ്റെ ഈ കഴിവുകൊണ്ട് നീ രക്ഷപ്പെടുമെന്ന്. സഹോദരന്മാർ പറഞ്ഞോ, നിൻ്റെ ഈ സ്വപ്നം വ്യാഖ്യാനുള്ള കഴിവുകൊണ്ട് നീ എവിടെ എത്തത്തില്ല കേട്ടോ, വേറെ നന്നായിട്ട് പഠിച്ചോ, വേറെ നല്ല കാര്യങ്ങളൊക്കെ എടുത്താലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നീ കണ്ടില്ലേ അപ്പുറത്തെ വീട്ടിലെ കൊച്ച് അത് പഠിച്ചിട്ടാണ് രക്ഷപ്പെട്ടത്, അല്ലെ അവർ ഇത് പഠിച്ചിട്ടാണ് രക്ഷപ്പെട്ടത്. ദൈവം ഓരോരുത്തർക്കും ഓരോ അനുഗ്രഹമാണ് തന്നിരിക്കുന്നത്. അതിൽ അത് വിലയോടെ കണ്ടാൽ അതുകൊണ്ട് അവൻ വിലയുള്ളവനായി മാറും. ദൈവത്തിൻ്റെ വചനം വിലയുള്ളതാണ്, അത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവൻ്റെ വാക്കിന് പോലും വിലയുണ്ടാവും. ആമേൻ. ദൈവവചനം വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവൻ്റെ വാക്കിന് പോലും ദൈവം വില കൽപ്പിക്കും. ഹല്ലേലൂയ. വിലയുള്ളവൻ്റെ വാക്കിന് വില കൊടുത്തതാണ് എൻ്റെ വില. വിലയുള്ളവൻ്റെ വാക്കിന് വില കൊടുക്കുന്നവരുടെ ജീവിതം വിലയുള്ളതായി മാറും. ആമേൻ. അവൻ്റെ ഭാവി വിലയുള്ളതായി മാറും. ആമേൻ. അവൻ്റെ ജീവിതം അനുഗ്രഹമായിട്ട്. ആമേൻ. വിശ്വസിക്കുന്നു. ഇപ്പൊ നോക്കി, ജോസഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് ആകെയുള്ള ഒരു കുഞ്ഞു സ്വപ്നമാണ്. ആ സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കുഞ്ഞൊരു കഴിവും. അതുകൊണ്ട് ആ മനുഷ്യൻ പിടിച്ചു കയറി രക്ഷപ്പെട്ടു, പിടിച്ചു കയറി രക്ഷപ്പെട്ടു. ദൈവം ഓരോ അവസരങ്ങൾ തരും. ആ സമയത്ത് ഉഴപ്പിക്കളയരുത്, ആ സമയത്ത് വേണ്ടാത്തത് ചിന്തിച്ചതിനെ കളയരുത്. അത് നിനക്ക് പിടിച്ചു കയറാൻ ദൈവം ഇട്ടു തന്ന ഒരു കുഞ്ഞു വള്ളിയാണ്. അതെ മുറുകെ പിടിച്ചോണം, അതെ മുറുകെ പിടിച്ചോണം. നാളെ നീ ആ അവിടെ ആ രീതിയിൽ കയറി രക്ഷപ്പെടും. അതുകൊണ്ട് നമ്മളിങ്ങനെ നിയോഗം വെച്ച് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിവരം നാളെ ഒരു സമയത്ത് ഇത് പല ആളുകളും അറിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും. ഇത് കേൾക്കുന്ന എല്ലാവരോടും പറയട്ടെ, നമ്മുടെ ആളുകൾ അനുഗ്രഹിക്കപ്പെട്ടു വരണം, രക്ഷപ്പെട്ടു വരണമെന്ന്. നമ്മൾ ഒരിക്കലും കേൾക്കാൻ ഇടയാകരുത്, ദേ നിങ്ങളുടെ മകൻ അപ്പുറത്തെ സ്റ്റേഷനിലുണ്ട്, ആരെങ്കിലും ഇടന്ന് പെട്ടെന്ന് ജാമ്യത്തിൽ ഇറക്ക് പോ. അവനെ അപ്പുറത്ത് പോലീസുകാർ പിടിച്ചു, കഞ്ചാവ് പിടിച്ചു, നല്ല അടി കിട്ടിയെന്നാണ് ഞങ്ങൾ കേൾക്കുന്നത്. അങ്ങനൊന്നും കേൾക്കാൻ ഇടവരരുത്. നാളെ ഒരു സമയത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ, ഈ കോളേജിലെ ഏറ്റവും വലിയ തലവേദനയാണ് നിങ്ങളുടെ മകൻ കേട്ടോ, പറ്റുമെങ്കിൽ ഈ കോളേജിൽ നിന്ന് ടി സി മേടിച്ചുകൊണ്ട് പോക്കോ എന്ന് കേൾക്കാൻ ഇടയാകരുത്. നിങ്ങൾ മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ ചെവികളിലെത്തണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആ സ്ഥലത്തൊരു അനുഗ്രഹമാണ്. അവർ നാളെ നിങ്ങളുടെ ജീവിതത്തിനൊരു അനുഗ്രഹമാകുന്ന രീതിയിൽ വളർന്നു വരും. ആ രീതിയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വരാൻ പൈസ മുടക്കില്ലാത്ത, പണം മുടക്കില്ലാത്തൊരു കാര്യമാണ്. നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനൊരു ശുശ്രൂഷ ആരംഭിക്കുന്നുണ്ട് ഫെബ്രുവരി മാസം മുതൽ. 5 മിനിറ്റേ ഉള്ളൂ, ഒരു 10 മിനിറ്റ് എടുക്കാം, 5 മിനിറ്റേ ഉള്ളൂ, 4.5 മിനിറ്റേ ഉള്ളൂ. ഒരു വചനം പറഞ്ഞ് ആ വചനം വെച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം പ്രാർത്ഥിക്കും. അതെൻ്റെ മനസ്സിൽ എന്നോട് അറിവും അനുഭവം ഉള്ളവർ പറഞ്ഞു അത് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോന്ന്. ആ വചനം ഓരോ ദിവസവും അങ്ങനെ നിങ്ങൾ ആരംഭിച്ചു നോക്കൂ. നിയോഗ പ്രാർത്ഥനയല്ല കേട്ടോ, അതിൻ്റെ പേര് ഡെയിലി ബ്ലെസ്സിങ് എന്നാണ്. അതിൻ്റെ മലയാളത്തിൽ അനുദിനമുള്ള അനുഗ്രഹം എന്നാണ്. അനുദിന വിശുദ്ധർ എന്ന് കേട്ടിട്ടുണ്ട്. അനുദിനമുള്ള അനുഗ്രഹങ്ങൾ, ദിവസേനയുള്ള അനുഗ്രഹങ്ങൾ, ഡെയിലി ബ്ലെസ്സിങ്. ഒരു പൈസ മുടക്കുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ ആ രാവിലത്തെ 5 മിനിറ്റ് രാവിലെ എഴുന്നേറ്റ് ആ വചനം കേട്ട് പ്രാർത്ഥിച്ചു, കൃതജ്ഞത അർപ്പിച്ചു, ദൈവസന്നിധി പ്രാർത്ഥന കൊടുത്തു, ജീവിതം ആരംഭിക്കുക. അവസാനം ഉറങ്ങുന്നതിന് മുമ്പ് 1 മിനിറ്റ് ദൈവം നടത്തിയതിന് ദൈവമേ നന്ദി എന്ന് പറയണം. എന്നിട്ട് നിങ്ങൾ ജീവിച്ചു നോക്ക്, നിങ്ങളുടെ പ്രതീക്ഷകൾ ഒന്നും മങ്ങിപ്പോകത്തില്ല. ആമേൻ. ഒന്നും മങ്ങിപ്പോകത്തില്ല. ജീവിതത്തെ മുഴുവൻ ഒന്ന് സമർപ്പിക്കുകയാണ്. ഒരു നിമിഷം കണ്ണുകളടച്ച് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്, ആയിരങ്ങൾ കണക്കിന് ആളുണ്ട്. ഇതിലെല്ലാ സഭയിൽപ്പെട്ട ആളുകളുമുണ്ട്, വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരുണ്ട്. പക്ഷെ അവരെ ആരും അവരെ എല്ലാവരെയും സ്നേഹത്തോടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയാൽ അവിടെ ഞാൻ ഉണ്ടായിരിക്കും. ഇവിടെ 2-3 പേരല്ല, ആയിരക്കണക്കിന് ആളുകളുണ്ട്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിലൊക്കെ ദൈവത്തിൻ്റെ ചില ചലനങ്ങൾ ഉണ്ടാവും, ദൈവത്തിൻ്റെ ചില അടയാളങ്ങൾ അവിടെ ഉണ്ടാവും. ഒരു വെള്ളത്തിനകത്ത് ഒരു കല്ലിടുമ്പോൾ ഉണ്ടാകുന്ന ഓളങ്ങൾ പോലെ അനേകർക്ക് അത് സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും അനുഭവമായി മാറും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ നിയോഗ പ്രാർത്ഥനയൊന്ന് ചെല്ലാൻ ഒരുങ്ങിക്കുകയും അഹറോൻ്റെ വടി എന്നെഴുതിയിട്ട് അത് ദൈവത്തിൻ്റെ സമാഗമ കൂടാരത്തിൻ്റെ മുമ്പിൽ ദൈവ സാന്നിധ്യത്തിൽ വച്ചു. അതാണ് മുളച്ചത്, അതാണ് വളർന്നത്,
അതാണ് ഫലം കായ്ച്ചത്. അത് നിങ്ങളുടെ ജീവിതത്തെ നോക്കിയാട്ട് പരിശുദ്ധാത്മാവ് അത് പറയുന്നത്. ഇതുപോലെ നിങ്ങളും വളരും, ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും, ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വചനത്താൽ ചേർത്തു വച്ച ഈ നിയോഗങ്ങൾക്കായി സകല വിശുദ്ധരുമേ മാധ്യസ്ഥമേകിടേണേ വചനത്താൽ ചേർത്തു വച്ച ഈ നിയോഗങ്ങൾക്കായി സകല വിശുദ്ധരുമേ മാധ്യസ്ഥമേകണമേ. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ നിയോഗത്തെ മനസ്സിൽ കാണണം. അത് പ്ലസ് ടു എസ് എസ് സി ഭരിക്കുന്ന കുട്ടികളുടെ പേരുകൾ ഇവിടെയുണ്ട്. ഇന്ന് എഴുതി വച്ച കുർബാനയിൽ നിയോഗം തന്നവരുടെ പേരുകളുണ്ട്. പല നിയോഗം എഴുതി ആ കുരിശിൻ്റെ ചുവട്ടിൽ വച്ചവരുണ്ട്. ഒരു നിയോഗത്തോടെയാണ് വന്നത്. ആ നിയോഗത്തിൻ്റെ മേൽ ദൈവ സാന്നിധ്യം മനസ്സിൽ കണ്ടുകൊണ്ട് എന്റെ ഒപ്പം ഒന്ന് പ്രാർത്ഥിച്ചു. യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണം. യേശുവേ, എന്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണം. യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണം. യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണം. എന്റെ യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണം. യേശുവേ, എന്റെ യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണം. പ്രിയപ്പെട്ടവരെ, അടുത്ത ആദ്യ വെള്ളിയാഴ്ചയും തലേ ദിവസവും നിങ്ങൾക്ക് വരാൻ പ്രാർത്ഥിക്കാം. ആദ്യ വെള്ളിയാഴ്ച എല്ലാവർക്കും എല്ലാവരോടും പറയുക, എല്ലാവരെയും ക്ഷണിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കണം. സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം.